17 കോടി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 87% സുന്നികളും 13% ഷിയാക്കളുമാണ് ഇന്ത്യയിലുള്ളത്. ഗുജറാത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും കാണുന്ന പൗരാണികമായ പള്ളികൾ ഇന്ത്യയിലെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആവിർഭാവം വിളിച്ചോതുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വമ്പിച്ച വർധനവുണ്ടായിട്ടുണ്ട്. അതിന് കാരണം വളരെ ഉയർന്ന ഫെർട്ടിലിറ്റി റേറ്റാണ്. 2.36% മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ്. അതുകൊണ്ട് മുസ്ലിം ജനസംഖ്യയിൽ വമ്പിച്ച വർധനവാണ് അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത്. 2100 ഇന്ത്യൻ ജനസംഖ്യയുടെ 20% മുസ്ലിങ്ങളായിരിക്കുമെന്ന് കണക്കുകൾ പ്രവചിക്കുന്നു. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമാണ്. ലക്ഷദ്വീപിൽ 96% മുസ്ലിങ്ങളാണ്. ജമ്മു ആൻഡ് കാശ്മീരിൽ 68% മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ പൊതുവെ നഗരപ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ജോലികൾ കണ്ടെത്തുവാനും കൂടുതൽ വ്യാപാരത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും നഗരവാസം മുസ്ലിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കൃഷിപ്പണിയിൽ മുസ്ലിങ്ങൾ പിന്നോക്കം പോയതും ഈ നഗരവാസം മൂലമാണ്. ഗുജറാത്തിലെ മുസ്ലിങ്ങളിൽ പ്രബലർ ദാവൂദി ബൊഹ്റ വിഭാഗക്കാരാണ്. അവർ യമനി ഒറിജിൻ ഉള്ളവരാണ്. അതുപോലെ ഖ്വാജ വംശജരും ഗുജറാത്തിൽ പ്രമുഖമായ ഒരു മുസ്ലിം വിഭാഗമായി കണക്കാക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഹൈദരാബാദിലും ഖ്വാജ മുസ്ലിങ്ങളുണ്ട്. പലരും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മനോഹരമായ ദർഗകൾ മുസ്ലിങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. സൂഫി പാരമ്പര്യം വളരെ ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇത്രയധികം ദർഗകൾ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെട്ട ദർഗ രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയാണ്. അതുപോലെ കർണാടകയിലെ ഉള്ളാൽ ദർഗയും വളരെ പ്രശസ്തമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ജാതി വ്യവസ്ഥയില്ല. എല്ലാ മുസ്ലിങ്ങളും തുല്യരാണെന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു. എങ്കിലും ഇന്ത്യൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ അനുകരിച്ച് പലതരം ജാതി വ്യവസ്ഥിതി നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അഷ്റഫ് മുസ്ലിങ്ങളും അജ്ലഫ് മുസ്ലിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുപോലെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും സയ്യിദ് വിഭാഗത്തിൽപ്പെട്ടവരും ഷൈഖ് വിഭാഗത്തിൽപ്പെട്ടവരും പത്താൻ, മുഗൾ, മാലിക് തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങൾക്കും പ്രത്യേകമായ ഐഡന്റിറ്റിയാണുള്ളത്. കേരളത്തിൽ തങ്ങൾ വംശജരായ മുസ്ലിങ്ങളെ സമൂഹം പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുന്നു. കാരണം അവർ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ബന്ധുക്കളായതുകൊണ്ടാണ്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത പോലുള്ള പല വൻ നഗരങ്ങളിലും മുസ്ലിങ്ങൾ പ്രത്യേക കോളനികളിലാണ് താമസിക്കുന്നത്. ഹിന്ദുക്കളുമായി ഇടകലർന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിതം. പക്ഷേ കേരളം, കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പരസ്പരം വളരെയധികം ഇടകലർന്നാണ് ജീവിക്കുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വിവാഹബന്ധം നടക്കുന്നതും വളരെ സർവ്വസാധാരണമാണ്. കൂടുതൽ വിദ്യാഭ്യാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ 300,000+ മുസ്ലിം പള്ളികളുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള രാജ്യമായി ഇന്ത്യ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ മുസ്ലിം സംസ്കാരം ഉണ്ടാക്കിയെടുത്ത പല ചരിത്ര സ്മാരകങ്ങളും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഔറംഗസീബിന്റെ മക്ബറയും താജ്മഹൽ മക്ബറയും മൈസൂരിലെ ടിപ്പു സുൽത്താന്റെ മക്ബറയും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വന്തമായ വൈവാഹിക രീതിയും സ്വത്ത് നിയമങ്ങളും പിന്തുടർച്ചാവകാശ നിയമങ്ങളുമുണ്ട്. മുസ്ലിങ്ങളുടെ നിയമസംഹിതയെ നിയന്ത്രിക്കുന്നത് 120 പഴക്കമുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോർഡാണ്. ഇന്ത്യൻ ഭരണഘടന മുസ്ലിങ്ങൾക്ക് തുല്യമായ അവകാശങ്ങളും ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രബലരായ പല രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അസയുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം സംഘടനയാണ്. തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും അവർക്ക് ശക്തിയുണ്ട്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും കർണാടകയിലും അവർക്ക് ശക്തിയുണ്ട്. അതുപോലെ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം വരെ കൈക്കലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് മുസ്ലിം ലീഗിന് ശക്തിയുള്ളത്. പ്രശസ്തരായ പല ഇന്ത്യക്കാരും
മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. ഇന്ത്യയുടെ 12 രാഷ്ട്രപതിമാരിൽ 3 പേർ മുസ്ലിങ്ങളായിരുന്നു. ഡോക്ടർ സാക്കിർ ഹുസൈനും ഫക്രുദ്ദീൻ അലി അഹമ്മദും APJ അബ്ദുൽ കലാമുമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്ന രാഷ്ട്രപതിമാർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കന്മാരും മുസ്ലിങ്ങളായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും CH മുഹമ്മദ് ഗോയയും നജ്മ ഹെപ്തുള്ളയും അവരിൽപ്പെട്ടതാണ്. അതുപോലെ ജനപ്രീതി നേടിയ പല സിനിമാ താരങ്ങളും മുസ്ലിങ്ങളായിരുന്നു. ഷാറൂഖ് ഖാനും അമീർ ഖാനും സെയ്ഫ് അലി ഖാനും മധുബാലയും ഷബന ആസ്ബിയും വഹീദ റഹ്മാനും സീനത്ത് അമനും താബുവും പേരെടുത്ത സിനിമാ താരങ്ങളാണ്. അതുപോലെ ടെന്നീസ് താരം സാനിയ മിർസ, ക്രിക്കറ്റ് താരം മുഹമ്മദ് അസ്ഹറുദ്ദീൻ, ബിസിനസ് ടൈക്കൂൺ അസീം പ്രേംജി എന്നിവരൊക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നവരാണ്. ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിമാണ് അസീം പ്രേംജി. അദ്ദേഹം ബാംഗ്ലൂരിൽ വിപ്രോ എന്ന കമ്പ്യൂട്ടർ കമ്പനി സ്ഥാപിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി അസീം പ്രേംജി അറിയപ്പെടുന്നു. തന്റെ സമ്പത്തിന്റെ പകുതിയും അദ്ദേഹം ദാനധർമ്മങ്ങൾക്കായി ചെലവഴിക്കുന്നു. സ്വന്തമായി ഒരു സർവകലാശാലയും അദ്ദേഹം ബാംഗ്ലൂരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മികച്ച അക്കാദമിക നിലവാരമുള്ള ഒരു പ്രൈവറ്റ് സർവകലാശാലയാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. ഈ സർവകലാശാലയ്ക്ക് UGC അംഗീകാരമുണ്ട്. ഇന്ത്യയിലെ ഷിയാക്കൾ ഏകദേശം 15% വരും. ഷിയാക്കളുടെ കൃത്യമായ എണ്ണം കണക്കാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. പല ഷിയാക്കളും തങ്ങൾ ഷിയാക്കളാണെന്ന് തുറന്നു പറയുകയില്ല. കാരണം ഇന്ത്യ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഷിയാക്കൾ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ ഷിയ ആണെന്നുള്ള ഐഡന്റിറ്റി പലപ്പോഴും വെളിപ്പെടുത്താറില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഷിയാക്കളും സുന്നികളും തമ്മിൽ കാര്യമായ സംഘർഷങ്ങളില്ലാത്തത്. രഹസ്യമായി പ്രവർത്തിക്കാനാണ് ഷിയാക്കൾക്ക് താല്പര്യം. പക്ഷേ ഒരു ഷിയാക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എല്ലാ ഷിയാക്കളും കൂടി ഓടിവന്ന് അദ്ദേഹത്തെ സഹായിക്കും. അതാണ് ഷിയാക്കളുടെ സംസ്കാരം. ഷിയാക്കളുടെ നേതാവായ അലിയിബിന് അബി താലിബിനോട് വലിയ ബഹുമാനമായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം 2000 ഷിയാക്കളെ തന്റെ പട്ടാളത്തിൽ എടുക്കുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതിനു ശേഷം ഷിയാക്കളൊക്കെ മൈസൂരിലും ബാംഗ്ലൂരിലും സെറ്റിൽ ചെയ്തു. മൈസൂരിലെ രാജാവ് ഷിയാക്കൾക്ക് ഒരു ആരാധനാലയം ഉണ്ടാക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലക്നൌയിലാണ് ഏറ്റവും കൂടുതൽ ഷിയാക്കളുള്ളത്. അതുപോലെ ഹൈദരാബാദിലും മുംബൈയിലും കൽക്കട്ടയിലും ധാരാളം ഷിയാക്കളുണ്ട്. മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും ഷിയാക്കൾ ഒരു വൻ ശക്തിയാണ്. ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോളിഡേ മൊഹറം ഇന്ത്യയിൽ പബ്ലിക് ഹോളിഡേയായി അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ അലിയിബിന് അബി താലിബിന്റെ ജന്മദിനം ഉത്തർപ്രദേശിലും ബീഹാറിലും പബ്ലിക് ഹോളിഡേയാണ്. ഷിയാക്കൾക്ക് പ്രത്യേകമായ പള്ളികളും ബറിയൽ ഗ്രൗണ്ടുകളും മറ്റ് സൗകര്യങ്ങളുമുണ്ട്. ഷിയാക്കളുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി പ്രത്യേകമായ ഒരു ഓൾ ഇന്ത്യ ഷിയ പേഴ്സണൽ ലോ ബോർഡും ഉണ്ട്. ഭാരതരത്നം നേടിയ ബിസ്മില്ലാ ഖാൻ ഒരു ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമാണ്. അതിനു പുറമെ 60,000 അഹമ്മദിയ മുസ്ലിങ്ങളും ഇന്ത്യയിൽ താമസിക്കുന്നു. പൊതുവെ അഹമ്മദിയാക്കളെ മുസ്ലിങ്ങളായി കണക്കാക്കപ്പെടുന്നില്ല. അഹമ്മദിയാക്കളെ മുസ്ലിങ്ങൾ കല്യാണം കഴിക്കുകയോ പരസ്പരം സൗഹാർദ്ദം വെച്ച് പുലർത്തുകയോ ചെയ്യാറില്ല. എങ്കിലും ഇന്ത്യയിൽ അഹമ്മദിയാക്കൾ വളരെ സുരക്ഷിതരായാണ് ജീവിക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ അഹമ്മദിയാക്കളെ ആക്രമിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുക്കൾ അഹമ്മദിയാക്കൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ അഹമ്മദിയ പ്രസ്ഥാനം ആരംഭിച്ചത് തന്നെ പഞ്ചാബിലെ ഖാദിയാൻ എന്ന ഗ്രാമത്തിലാണ്. മീർസ കുലാം അഹമ്മദ് എന്നാളാണ് ഈ മതം സ്ഥാപിച്ചത്. താനാണ് അന്ത്യപ്രവാചകൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. അതാണ് മുസ്ലിങ്ങളുമായിട്ടുള്ള പ്രധാനപ്പെട്ട തർക്കം. ഇപ്പോൾ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ധാരാളം അഹമ്മദിയാക്കളുണ്ട്. കേരളത്തിൽ പഴയങ്ങാടി ഗ്രാമത്തിലാണ് കൂടുതൽ അഹമ്മദിയാക്കളുള്ളത്. സാമ്പത്തികമായി ഉയർന്ന നിലയിൽ ഉള്ളവരായതുകൊണ്ട് 200 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അഹമ്മദിയ കമ്മ്യൂണിറ്റി. എന്ന് മാത്രമല്ല, അഹമ്മദിയാക്കൾക്ക് മുസ്ലിങ്ങൾക്ക് തുല്യമായ അവകാശങ്ങളുണ്ടെന്ന് കേരള ഹൈക്കോടതി വിധിക്കുകയുണ്ടായി. 40 മുമ്പുണ്ടായ ഷിഹാബുദ്ദീൻ കോയ വേഴ്സസ് അഹമ്മദ് കോയ എന്ന കേസിലാണ് ഈ കോടതി വിധിയുണ്ടായത്. ഇന്ത്യയിൽ സൂഫി മുസ്ലിങ്ങൾക്ക് മറ്റെല്ലാ വിഭാഗങ്ങളുടെ മേധയും മേധാവിത്വമുണ്ട്. 1000 പഴക്കമുള്ളതാണ് ഇന്ത്യയിലെ സൂഫികളുടെ ചരിത്രം. ഇന്ത്യയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ കൂടുതൽ കാരണക്കാരായത് സൂഫികളാണ്.
സൂഫികളുടെ ആചാരങ്ങൾ പലതും ഹിന്ദുമത വിശ്വാസങ്ങളുമായി യോജിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് സൂഫിസത്തോട് ഒരിക്കലും എതിർപ്പുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്തായി BJP സൂഫിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, സൂഫികളുടെ വിശ്വാസത്തിൽ ഡാൻസും മ്യൂസിക്കുമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരെ പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റുന്നു. സാമ്പത്തികമായി വലിയ മെച്ചവുമുണ്ട് സൂഫി ആരാധനാലയങ്ങൾക്ക്. അതുകൊണ്ട് സമൂഹത്തിലെ പ്രബലരായ വ്യക്തികൾ സൂഫികളായി തുടരുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ AP അബൂബക്കർ മുസ്ലിയാരും പാണക്കാട് തങ്ങൾമാരും ജിഫ്രിയും മുത്തുക്കോയ തങ്ങളും അറിയപ്പെടുന്ന സൂഫി നേതാക്കന്മാരാണ്. അവരുടെ പ്രാധാന്യം കുറക്കുവാൻ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദരുടെ തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനക്കാരുടെ ശ്രമങ്ങൾ ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇന്ത്യയുടെ ഇസ്ലാമിക നവോത്ഥാനത്തിന് വലിയ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് ദിയോബന്ദി മൂവ്മെന്റ്. ഉത്തർപ്രദേശിലെ ദിയോബന്ദി പട്ടണത്തിലാണ് ഈ മദ്രസ സ്ഥാപിച്ചിട്ടുള്ളത്. ഉറുദു ഭാഷയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക വഴി സാധാരണക്കാർക്ക് ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കുവാനുള്ള അവസരം ചെയ്തു കൊടുത്തത് ദിയോബന്ദി പ്രസ്ഥാനമാണ്. പശ്ചിമ ബംഗാളിലെ ആലിയ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന ഒരു മുസ്ലിം സർവകലാശാലയാണ്. UG കോഴ്സുകളും PG കോഴ്സുകളും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോഴ്സുകളും ആലിയ യൂണിവേഴ്സിറ്റി നടത്തുന്നു. ഉത്തർപ്രദേശിലെ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. 147 വർഷം പഴക്കമുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. മലപ്പുറത്തും മുർഷിദാബാദിലും കിഷൻഗഞ്ചിലും ബ്രാഞ്ചുകളുണ്ട്. 300 കോഴ്സുകൾ നടത്തുന്നു. അതുപോലെ ന്യൂഡൽഹിയിലെ ജാമിയ ഹംദർദ് 34 വർഷം പഴക്കമുള്ള ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. രാജീവ് ഗാന്ധിയാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. അതുപോലെ ന്യൂഡൽഹിയിലുള്ള ജാമിയ മില്ലിയ ഇസ്ലാമിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നാക്കിന്റെ A++ റാങ്കിംഗ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഹൈദരാബാദിലെ ഓസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലെ രാജാവായിരുന്ന നിസാം സ്ഥാപിച്ചതാണ്. 105 വർഷം പഴക്കമുണ്ട്. ഉറുദു മീഡിയം കോഴ്സുകളാണ് നടത്തുന്നതെങ്കിലും ഇംഗ്ലീഷ് ഒരു നിർബന്ധ വിഷയമാണ്. 300,000 വിദ്യാർത്ഥികളുണ്ട്. 3,700 വിദേശ വിദ്യാർത്ഥികളുമുണ്ട്. 80 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. അതുപോലെ കർണാടകയിലെ കൽബുർഗിയിൽ ഖാജ ബന്ദനാവസ് യൂണിവേഴ്സിറ്റി 5 വർഷം മുമ്പാണ് സ്ഥാപിച്ചത്. 20 അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് നിയമം തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ രാജസ്ഥാനിലെ ജോധ്പൂരിൽ മൗലാന ആസാദ് യൂണിവേഴ്സിറ്റി 10 വർഷം മുമ്പാണ് സ്ഥാപിച്ചത്. 8,000 വിദ്യാർത്ഥികളുണ്ട്. മെഡിസിൻ, എഞ്ചിനീയറിംഗ്, കോമേഴ്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. കോഴിക്കോട്ടെ ഫറൂഖ് കോളേജും അഖിലേന്ത്യാ നിലവാരമുള്ള ഒരു മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനമാണ്. സ്വന്തമായ ഒരു അറബിക് കോളേജും MBA കോളേജും BEd കോളേജും ഫറൂഖ് കോളേജിനുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും വിദേശ വിദ്യാർത്ഥികളും ധാരാളമായി ഫറൂഖ് കോളേജിൽ പഠിക്കുന്നു.